ഇത്രയും എംബ്രോയിഡറി വന്നിട്ട് ഫുള്ളി എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ദുപ്പട്ടയും വരുന്ന 2750 റേഞ്ചിലുള്ള 2850 റേഞ്ചിലുള്ള 5 different കളേഴ്സിലുള്ള സൽവാർ സെറ്റിന്റെ കളക്ഷൻ. പിന്നെ ഇത് ഒരു പ്രിന്റഡ് ഓർഗൻസയും ഒരു ഡിസൈനർ ആയിട്ട് വരുന്ന സൽവാർ സെറ്റാണ്. ഇതും നല്ല രസമായിട്ടുള്ള ദുപ്പട്ടയും ഒക്കെയാണ് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 2700 ആണ്. പിന്നെ വന്നിരിക്കുന്നത് നല്ല ചെക്കോട്ട ഫാബ്രിക്കിൽ സിൽക്ക് ത്രെഡ് എംബ്രോയിഡറി വന്നിട്ട് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ദുപ്പട്ടയും വരുന്ന നല്ല എലഗൻറ്റ് കോമ്പിനേഷൻസിലുള്ള 2500 റേഞ്ചിലുള്ള 3 different സൽവാർ സെറ്റ്. പിന്നെ ലാസ്റ്റ് വൺ വരുന്നത് ഇത് നല്ലൊരു സോഫ്റ്റ് കോട്ട ഫാബ്രിക്കിൽ കോട്ട ഡോറിയ പാച്ച് യോക്ക് വന്നിട്ട് കോട്ട ഡോറിയയുടെ തന്നെ ദുപ്പട്ടയും സോഫ്റ്റ് കോട്ടൺ ബോട്ടവും വരുന്ന 2050 റേഞ്ചിലുള്ള സൽവാർ സെറ്റ്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഓർഗൻസ ഫാബ്രിക്കിൽ സിൽക്ക് ത്രെഡ് എംബ്രോയിഡറി ആൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് ചെയ്തിരിക്കുന്ന നല്ല രസമായിട്ടുള്ള സൽവാർ സെറ്റ്സിന്റെ കളക്ഷനാണ്. എലഗന്റ് ആയിട്ടുള്ള കളേഴ്സുമാണ് ഓരോന്നിനും വരുന്നത്. ഇത് നല്ലൊരു പിങ്ക് പീച്ച് ഷെയ്ഡാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്, എംബ്രോയിഡറിയുമാണ്. ഈ ഓർഗൻസ ഫാബ്രിക്കിൽ നല്ല പ്യുവർ ഓർഗൻസ ഫാബ്രിക്കാണ്. അതിനകത്ത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അതിനകത്ത് സെൽഫ് പ്രിന്റ്സ് കാണാനായിട്ട് സാധിക്കും. പീച്ചിൽ ഒരു നല്ല രസമായിട്ടുള്ള പീച്ചിൻ്റെ തന്നെ ഷെയ്ഡ്സാണ് വരുന്നത്. പിന്നെ അതിനകത്ത് ഇങ്ങനെ യോക്കിൽ ഇങ്ങനെ സിൽക്ക് ത്രെഡ് എംബ്രോയിഡറി ആണ് വരുന്നത്. യോക്കില് സിൽക്ക് ത്രെഡ് എംബ്രോയിഡറി, അതിൻ്റെ ഇങ്ങനെ ഉള്ളിൽ എംബ്രോയിഡറിയുടെ ഉള്ളിൽ പീച്ച് കളറിൽ തന്നെയുള്ള നല്ല രസമായിട്ടുള്ള ബ്ലോക്ക് പ്രിന്റ്സ് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ബോർഡർ, ഈ റെക്റ്റാങ്കിൾ ബോർഡർ, അതിന് ചുറ്റും നല്ല രസമായിട്ട് ആ ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവ്സ് ആണ് ഈ വരുന്നത്. സ്ലീവ്സിന് വേണ്ടിയിട്ട് നല്ല വീതിയിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്ലീവ്സ് വരുന്നത്. അതിൻ്റെയും ലാസ്റ്റ് ഇങ്ങനൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ദുപ്പട്ട വരുമ്പോഴത്തേക്കിനും ഫുള്ളി നല്ല രസമായിട്ടുള്ള ഈ സെയിം എംബ്രോയിഡറി ആൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് തന്നെ ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ്. നല്ലൊരു പാർട്ടി വെയർ സൽവാർ സെറ്റാണ്, ഹാൻഡ് വാഷാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് നമുക്ക് റെഗുലർ വെയർ ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. ഓർഗൻസ ഫാബ്രിക്കിൽ സെൽഫ് പ്രിന്റ്സ് വരുന്നുണ്ട്. ഈ യോക്കിലെ സിൽക്ക് ത്രെഡ് എംബ്രോയിഡറി ആൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് ഓൾ ഓവർ ദുപ്പട്ടയിൽ വന്നിട്ടുണ്ട്. 2850 ആണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ബോട്ടത്തിലേക്ക് വരുമ്പം ഈ സെയിം ഷെയ്ഡിലുള്ള കോട്ടൺ സിൽക്കാണ് ബോട്ടം വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഒലിവ് ഗ്രീൻ ആൻഡ് മസ്റ്റേർഡ് എല്ലോ ആണ് കോമ്പിനേഷൻ വരുന്നത്. ഒലിവ് ഗ്രീൻ ഷെയ്ഡിലുള്ള ഓർഗൻസ ഫാബ്രിക്കിൽ സെൽഫ് പ്രിന്റ്സ് വരുന്നുണ്ട്. അതിനകത്ത് ഇങ്ങനെ നമ്മൾ മുമ്പേ കണ്ടതുപോലെ തന്നെ യോക്കിൽ നല്ല റെക്റ്റാങ്കിൾ പാറ്റേണിൽ ഒരു ഇതൊരു സിക്സ് ആയതാണ്. ഇതിനകത്ത് എംബ്രോയിഡറിയും ആൻഡ് ബ്ലോക്ക് പ്രിന്റ്സും വരുന്നത്. ഈ ബ്ലോക്ക് പ്രിന്റ്സ് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഈ ഉള്ളിലെ ബ്ലോക്ക് പ്രിന്റ്സ് വരുന്നത്. മസ്റ്റേർഡ് എല്ലോ കളറിലാണ് വരുന്നത്. നല്ല രസമായിട്ട് ഇതിനകത്ത് സെൽഫ് പ്രിന്റ്സും സൂക്ഷിച്ച് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് സ്ലീവ്സ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ സെയിം പാറ്റേണിൽ തന്നെയാണ്, സിക്സ് ആയാണ് സ്ലീവ്സിനും വന്നിരിക്കുന്നത്. 2850 ആണ് റേറ്റ് വരുന്നത്. മസ്റ്റേർഡിലോ ഷെയ്ഡിലുള്ള സോഫ്റ്റ് കോട്ടൺ ആണ് ബോട്ടം വരുന്നത്. ദുപ്പട്ട നമ്മൾ മുമ്പേ കണ്ടതുപോലെ തന്നെ ഫുള്ള് ഇങ്ങനെ ഓൾ ഓവർ സിക്സ് ആയക സിൽക്ക് ത്രെഡ് എംബ്രോയിഡറിയും പിന്നെ ബ്ലോക്ക് പ്രിന്റ്സും. ഈ യോക്കിലെ സെയിം യോക്കില് ഹൊറിസോണ്ടൽ ആണ് സിക്സ് ആയക വന്നിരിക്കുന്നത്. ദുപ്പട്ടയിലേക്ക് വരുമ്പോഴത്തേക്കിനും അത് വെർട്ടിക്കൽ ആയിട്ടാണ് ഫുള്ള് ഇങ്ങനെ വെർട്ടിക്കൽ സിക്സ് ആയ എംബ്രോയിഡറി ആൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് ഇങ്ങനെ വന്നിരിക്കുന്നു. നല്ല രസമായിട്ടുള്ള കോമ്പിനേഷനുമാണ്, പ്രിന്റുമാണ്, എംബ്രോയിഡറിയുമാണ് വന്നിരിക്കുന്നത്. 2850 ആണ് റേറ്റ് വരുന്നത്. ഇതിനകത്ത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് വന്നിരിക്കുന്നത് ഇതൊരു ലൈറ്റായിട്ടുള്ള പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ സെയിം പാറ്റേൺ തന്നെ യോക്കില് സിൽക്ക് ത്രെഡ് എംബ്രോയിഡറി ആൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് വന്നിരിക്കുന്നു. ഇങ്ങനെ നല്ല ലൈറ്റായിട്ടുള്ള പീച്ച് ഷെയ്ഡിൽ ഇങ്ങനെ സെൽഫ് പ്രിന്റ്സ് വന്നിരിക്കുന്നു. ഇതാണ് യോക്കിലെ സിൽക്ക് ത്രെഡ് എംബ്രോയിഡറിയും ബ്ലോക്ക് പ്രിന്റ്സും വന്നിരിക്കുന്നത്. അത് തന്നെ സ്ലീവ്സിലും കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് സ്ലീവ്സ് വന്നിരിക്കുന്നത്. മസ്റ്റേർഡ് എല്ലോ ഷെയ്ഡിലുള്ള സോഫ്റ്റ് കോട്ടൺ ആണ് ബോട്ടം വന്നിരിക്കുന്നത്. മസ്റ്റേർഡ് എല്ലോ ആ സെയിം കോമ്പിനേഷനിൽ തന്നെയുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ദുപ്പട്ടയിൽ ഓൾ ഓവർ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. 2850 ആണ് റേറ്റ് വരുന്നത്. ഈ സെയിം ഒരു പാറ്റേൺ തന്നെ വേറൊരു കളറിൽ നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്, ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. ഇതിനകത്തും എല്ലാത്തിനകത്തും പാറ്റേൺ സെയിം തന്നെ ഇങ്ങനെ വരുന്നു. സെൽഫ് പ്രിന്റ്സ്, ബ്ലോക്ക് പ്രിന്റ്സ്,
സെൽഫ് പ്രിന്റഡ് പിങ്ക് കളറിലുള്ള ബേബി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത്, ഫാബ്രിക് വരുന്നത്. അതിനകത്ത് ഇത്രയും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു പിങ്ക് ആണ് ബ്ലോക്ക് പ്രിന്റ്സിനും എംബ്രോയിഡറിക്കും വന്നിരിക്കുന്നത്. പിന്നെ സ്ലീവ്സ് സെയിം എംബ്രോയിഡറി തന്നെ സ്ലീവ്സിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ്സ്. സെയിം ഷെയ്ഡിലുള്ള സോഫ്റ്റ് കോട്ടൺ, ആ എംബ്രോയിഡറിയുടെ ഷെയ്ഡാണ് ബോട്ടത്തിന് വന്നിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നു. ഓൾ ഓവർ ഈ സെയിം എംബ്രോയിഡറി തന്നെയാണ് നമ്മൾ മുമ്പേ രണ്ട് സൽവാസിലും കണ്ടത്. ഓൾ ഓവർ സിൽക്ക് ത്രെഡ് എംബ്രോയിഡറി ആൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് ആണ് വരുന്നത്. 2850 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത്രയുമാണ് ഓർഗൻസയിലും സെൽഫ് പ്രിന്റ്സും ബ്ലോക്ക് പ്രിന്റ്സും എംബ്രോയിഡറിയും വരുന്ന ഫുൾ എംബ്രോയിഡറി ദുപ്പട്ടയും വരുന്ന സൽവാർ സെറ്റ്സിലെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ്. നെക്സ്റ്റ് വൺ വരുന്നത് ഇത് ഓർഗൻസ ഫാബ്രിക് തന്നെയാണ്. ഇതൊരു ഡിസൈനർ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന കളക്ഷൻ ആണ്. ഓർഗൻസ ഫാബ്രിക്കിൽ ബ്ലോക്ക് പ്രിന്റും വന്നിട്ടുണ്ട്, പിന്നെ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ഓർഗൻസ ഫാബ്രിക്, അത് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. യോക്കിൽ ഫുൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ഓർഗൻസ ഫാബ്രിക്കാണ്. ഗ്രീൻ ഒലിവ് ഗ്രീൻ ആണ് കളർ വരുന്നത്. ഒലിവ് ഗ്രീൻ കളറിലുള്ള ത്രെഡ് വെച്ചിട്ടുള്ള ഫുൾ എംബ്രോയിഡറി ആണ് പോയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സീക്വൻസസും ലൈറ്റായിട്ട് ഈ ഫ്ലവറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ബോർഡർ വന്നിട്ട് അവിടെ ഒരു ചെറിയ നല്ല ഹാൻഡ് ക്രോഷ്യോ വർക്കും വരുന്നുണ്ട്. പിന്നെ ഇത് ഒരു വെർട്ടിക്കൽ പാറ്റേണിൽ ഈ യോക്കിലെ ആ ഒരു പാച്ച്, അതിനുശേഷം ക്രോഷ്യോ വർക്ക്, പിന്നെ ഇങ്ങനെ പ്രിന്റഡ് ഓർഗൻസ ബ്ലോക്ക് പ്രിന്റഡ് ഓർഗൻസ ഫാബ്രിക്, ഒരു ബ്ലൂ റോയൽ ബ്ലൂ കളറിലുള്ള പ്രിന്റ്സ് ആണ് വരുന്നത്. ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഇത് കൊടുത്തിരിക്കുകയാണ്. ഫുള്ള് നല്ല രസമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. കോമ്പിനേഷനും ആ എംബ്രോയിഡറി വരുന്നതും പിന്നെ ക്രോഷ്യോ വർക്കും ഒക്കെ വരുമ്പോഴത്തേക്കിനും താഴെ വരെ ഇങ്ങനെ തന്നെ വന്നിരിക്കുന്നു. ബാക്ക് സൈഡും സെയിം തന്നെയാണ് ബാക്ക് സൈഡും വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2700 ആണ് റേറ്റ് വരുന്നത്. ഈ ഒരു ടൈപ്പ് നമ്മൾ ആദ്യമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്ലീവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ പ്രിന്റഡ് ഓർഗൻസ ഫാബ്രിക്കാണ് സ്ലീവ്സിൽ വരുന്നത്. എന്നിട്ട് സ്ലീവ്സിൻ്റെ ബോർഡറായിട്ട് നമ്മുടെ യോക്കിലെ ആ ഒരു എംബ്രോയിഡറി പോർഷൻ വരുന്നുണ്ട്, പിന്നെ ക്രോഷ്യോ വർക്ക് വരുന്നുണ്ട്, പിന്നെ ക്രോഷ്യോ ലെയ്സും വരുന്നുണ്ട്. ആ ഒരു ടോപ്പിലെ ബോർഡർ തന്നെ സ്ലീവ്സിന് വേണ്ടിയിട്ടും വന്നിട്ടുണ്ട്. നല്ല രസമായിട്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൽവാർ സെറ്റാണ്. ഇതൊരു നേവി ബ്ലൂം അല്ല റോയൽ ബ്ലൂ അല്ലാത്ത ഒരു നേവി ബ്ലൂ ഷെയ്ഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ബോട്ടം സോഫ്റ്റ് കോട്ടൺ വന്നിരിക്കുന്നു. ദുപ്പട്ട വന്നിരിക്കുന്നത് എംബ്രോയിഡറി ഫുൾ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഓർഗൻസ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. അതിനകത്ത് ആ യോക്കിൻ്റെ സെയിം പാറ്റേൺ ആണ് ദുപ്പട്ടയ്ക്ക് വരുന്നത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സീക്വൻസസ് വന്നിട്ടുണ്ട്. പിന്നെ നാല് സൈഡിലും റോയൽ ബ്ലൂ ഷെയ്ഡിലുള്ള ബ്ലോക്ക് പ്രിന്റ് ഒരു ചെറിയ വീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ നാല് സൈഡിലും ക്രോഷ്യോ ലെയ്സും സെയിം കളറിൽ തന്നെ വന്നിട്ടുണ്ട്. 2700 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് മൂങ്ക ചെക്കോട്ട ഫാബ്രിക്കിൽ സിൽക്ക് ത്രെഡ് എംബ്രോയിഡറി വരുന്ന സൽവാർ സെറ്റ്സ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2500 ആണ്. ഫസ്റ്റ് നമ്മൾ കാണുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. അതിനകത്ത് ഒരു ഗ്രീൻ പേസ്റ്റൽ ഗ്രീൻ ആൻഡ് പിങ്ക് തന്നെയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് എംബ്രോയിഡറിയുടെ. ഇത് നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളറുമാണ്, കോമ്പിനേഷനുമാണ് വന്നിരിക്കുന്നത്. ഇത് ഇങ്ങനെ വരുന്നു. മൂങ്ക ചെക്കോട്ട ഫാബ്രിക്കിൽ സെൽഫ് ചെക്സ് വരുന്നുണ്ട്. ഒരു ഡബിൾ ഷെയ്ഡഡ് ഫീലാണ് നമുക്ക് വരുന്നത്. എന്നിട്ട് അതിനകത്ത് ഒരു ഡാർക്ക് പിങ്ക് ആൻഡ് പീച്ച് പിങ്ക്, ഡാർക്ക് പീച്ച് പിങ്ക് ആൻഡ് പേസ്റ്റൽ ഗ്രീനിൻ്റെ കോമ്പിനേഷനിലാണ് ഒരു റെക്റ്റാങ്കിൾ പാറ്റേണിൽ എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ഇങ്ങനെ സ്ലീവ്സിൽ ഈ ഒരു ഫ്ലോറൽ ഇങ്ങനെ ഒരു ഒറ്റ ഒരു ഇതായിട്ട് ഇങ്ങനെ ഒരു ഫ്ലോറൽ ഫ്ലവർ ഇങ്ങനെ കൊടുത്ത് ഫ്ലവർ ബഞ്ച് ഫ്ലവർ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. 2500 ആണ് റേറ്റ് വരുന്നത്. പിന്നെ ബോട്ടം വരുന്നത് പേസ്റ്റൽ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത്. ദുപ്പട്ട സെയിം മെറ്റീരിയലിൽ തന്നെ വന്നിട്ട് ദുപ്പട്ടയിൽ ഇങ്ങനെ ഫുള്ളല്ല എംബ്രോയിഡറി വരുന്നത്. നമ്മൾ നേരത്തെ ഈ എംബ്രോയിഡറി കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും ആണ് ദുപ്പട്ടയിൽ, അതായത് ഓൾമോസ്റ്റ് ഫുള്ള് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത്രയും ലെങ്ത്തിൽ വീതിയിലും ഈ രണ്ട് സൈഡിലും വരുന്നുണ്ട്. എന്നിട്ട് ബോർഡറിലും ഇങ്ങനെ ബോർഡറിൽ ഫുള്ള് വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 2500. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ്, ഇതൊരു ടിഷ്യൂ കോട്ടയാണ് ഫാബ്രിക് വരുന്നത്. അതിനകത്ത് ഓഫ് വൈറ്റ് പീച്ച് പിങ്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലുള്ള എംബ്രോയിഡറിയാണ് സിൽക്ക് ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. പീച്ച് ഷെയ്ഡിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു.
ഇതിനകത്ത് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫോയിൽ വർക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള കോമ്പിനേഷനിലാണ് ഈ എംബ്രോയിഡറി വന്നത്. ക്രിസ്മസിനൊക്കെ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റാണ്. ഇതിൻ്റെ സ്ലീവ്സും ഈ സെയിം പാറ്റേൺ ഓഫ് എംബ്രോയിഡറി തന്നെയാണ് സ്ലീവ്സിലും വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. പിന്നെ ബോട്ടം നല്ല പീച്ച് കളറിൽ തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത്. ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ സെയിം കളറിലും ഫാബ്രിക്കിനുള്ള ദുപ്പട്ടയിലും നമ്മൾ മുമ്പേ കണ്ട ആ സെയിം ടൈപ്പ് സെയിം സ്ഥലത്ത് ആണ് എംബ്രോയിഡറി ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത്. ഇവിടെ നല്ല വീതിയിലും നീളത്തിലും നമ്മുടെ ചെസ്റ്റ് പോർഷനിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പിന്നെ പല്ലുവിൽ ഇത്രയുമാണ് ദുപ്പട്ടയിലെ എംബ്രോയിഡറി വരുന്നത്. 2500 ആണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത്. നല്ല റിച്ച് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റാണ് വരുന്നത്. നമ്മുടെ നെക്സ്റ്റ് സൽവാർ സെറ്റ് വന്നിരിക്കുന്നത് റാണി പിങ്ക് ഷെയ്ഡിലാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്ന വാടാമുല്ല കളറാണ്. റാണി പിങ്ക് ഷെയ്ഡിലുള്ള നോയിൽ കോട്ട ഫാബ്രിക്കിൽ ഇങ്ങനെ ഫുൾ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. അത് നല്ല രസമായിട്ട് താഴെ വരെയാണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ഒരു എന്നാ പറയേണ്ടത് കയറിയും ഇറങ്ങിയാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ഡിസൈനിങ് ഓർഡറിലാണ് ഈ എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഇത് കുറച്ച് കയറി നിൽക്കുന്നു, അതിൻ്റെ തൊട്ട് താഴെയാണ് അടുത്തത് വരുന്നത്. അങ്ങനെ ആ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഈ പാറ്റേണിൽ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇത് തിരിച്ച് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ടോപ്പിൻ്റെ ഇത്രയും എംബ്രോയിഡറി ഉള്ളതുകൊണ്ട് സ്ലീവ്സിന് ഇങ്ങനെ ചെറിയൊരു ബോർഡർ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ വാടാമുല്ല ഷെയ്ഡിൽ. പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് വാടാമുല്ല കളറിലുള്ള സോഫ്റ്റ് കോട്ടനാണ് ബോട്ടം വന്നിരിക്കുന്നത്. ദുപ്പട്ടയിൽ ഈ ഒരു സെയിം പാറ്റേൺ ഓഫ് എംബ്രോയിഡറി തന്നെയാണ് പോയിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. ദുപ്പട്ടയുടെ പല്ലു പോർഷനിൽ ഇങ്ങനെ ഈ സെയിം പാറ്റേണിൽ ഈ എംബ്രോയിഡറി പോയിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു. ദുപ്പട്ടയുടെ ചെസ്റ്റ് പോർഷനിലും പല്ലു പോർഷനിലും, അതായത് ഓൾ ഓവർ എംബ്രോയിഡറി എന്ന് നമുക്ക് പറയാൻ പറ്റും. കുറച്ച് സ്ഥലങ്ങളിലുള്ള എംബ്രോയിഡറി ഇല്ലാത്തത്, ഇതൊരു ചെസ്റ്റ് പോർഷൻ വരും. പിന്നെ പല്ലു പോർഷനിൽ ഇതുപോലെ തന്നെ പോയിട്ടുണ്ട്. രണ്ട് എൻസിലും ഈ സെയിം ടോപ്പിലെ എംബ്രോയിഡറി, അതുപോലെ തന്നെ പിന്നെ ചെസ്റ്റ് പോർഷനിലും പിടിയിൽ പോർഷനിലും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. മൂന്ന് സ്ഥലത്ത് അതുപോലെ തന്നെ എംബ്രോയിഡറി വന്നിട്ടുണ്ട്. നല്ല ഹെവി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 2500. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഡെയിലി വെയർ സൽവാർ സെറ്റാണ്. നല്ല ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. അതിനകത്ത് ഒരു കോട്ട ഡോറിയ പ്രിന്റഡ് പാച്ച് വന്നിട്ട് അതിന് ചുറ്റും ഒരു എംബ്രോയിഡറി വരുന്നു. നല്ല സോഫ്റ്റ് കോട്ടനാണ് ഫാബ്രിക്ക് വരുന്നത്, ടോപ്പിൻ്റെ ഫാബ്രിക്ക് വരുന്നത്. ബോട്ടവും അത് തന്നെയാണ്, ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക്ക് തന്നെയാണ് വരുന്നത്. ഈ ഒരു കോട്ടഡോറിയ പാച്ച് ഇങ്ങനെ പ്രിന്റഡ് പാച്ച് വന്നിട്ട് അതിന് ചുറ്റും ഒരു മെറൂൺ ഷെയ്ഡിലുള്ള ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെ ആ പാച്ചിൻ്റെ സെയിം മെറ്റീരിയൽ വെച്ചിട്ടുള്ള പ്രിന്റഡ് കോട്ടഡോറിയ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ നാല് സൈഡിലും ടോപ്പിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു പടി ഒരു അര ഇഞ്ച് വീതിയിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ടോപ്പും ബോട്ടവും ഒരുമിച്ച് തന്നെയാണ്, നമുക്ക് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് എടുക്കാവുന്നതാണ്. 2050 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ട സൽവാർ സെറ്റ്സിന്റെ കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.